നമസ്കാരം. വിദ്യാർത്ഥികൾ വഴിയിൽ മുദ്രാവാക്യം വിളിച്ചു എന്നൊരൊറ്റ കാരണത്താൽ കേന്ദ്ര സുരക്ഷാ സേനയുടെ സംരക്ഷണം നേടിയെടുത്ത ആ ഗവർണർ കേരളത്തിന് കാട്ടിത്തരുന്നത് എന്താണ്? മോദി എന്നാണ്. എന്താണ് BJP എന്നാണ്? എങ്ങനെ വർഗീയവാദികൾക്കെതിരെ ഉരുക്ക കോട്ടയുടെ പ്രതിരോധം തീർക്കുന്ന കേരളത്തിലേക്ക് കടന്നു കയറാം എന്നാണ്. രാജ്യത്ത് മോദി സർക്കാർ ചെയ്തു കൂട്ടുന്ന പ്രകോപിപ്പിക്കൽ, വിരട്ടൽ, പിന്നെ പിടിച്ചെടുക്കൽ, അതിൻ്റെ ഒരു കൊച്ചു പതിപ്പാണ് കേരളത്തിൽ ഗവർണറുടെ ഈ PR ടീം ആരംഭിച്ചതും നിലമേൽ വെച്ച് നമ്മൾ കണ്ടതും. ഭരണഘടനയെ, നിയമത്തെയൊക്കെ കാറ്റിൽ പറത്തി നിൽക്കുന്ന ഗവർണറോട് ഇനി എന്ത് പറയാനെന്നാണ് കേരളത്തിൻ്റെ ചോദ്യം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഈ അപകട സൂചനകൾ വ്യക്തമായി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. വരാൻ പോകുന്ന വിപത്തം സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവിൻ്റെ രൂപത്തിലായി എന്ന് മാത്രം. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ജനങ്ങൾ കരുതുന്നതിൽ തെറ്റില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ ഗവർണറെ കൊണ്ട് BJP നടത്തുന്നത് എന്ന് വ്യക്തമാകുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ വരുത്തിയത്. ഇതെല്ലാം വളഞ്ഞ വഴികളാണ്. 356 വകുപ്പ് എങ്ങനെ കേരളത്തിൽ നടപ്പാക്കും? അതാണ് അവരുടെ ചിന്ത. നടപ്പാക്കാൻ സാധിക്കില്ല. ഇലക്ഷൻ തന്നെയാണ് BJPയുടെ ഈ പ്രവൃത്തികളുടെ എല്ലാ ലക്ഷ്യം. എന്തും ചെയ്യാനുള്ള ലൈസൻസ് തങ്ങൾക്കുണ്ടെന്ന രീതിയിലാണ് ഗവർണറും കേന്ദ്രവും പ്രവർത്തിക്കുന്നത്. CPMനെ മുഖ്യ ശത്രുവായി കാണുന്ന കോൺഗ്രസും ഇതിനെ പിന്തുണയ്ക്കുന്നതാണ് ഏറ്റവും വലിയ കഷ്ടമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് വെറുതെയല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഡൽഹിയിൽ, അയോധ്യയിൽ, ഉത്തരേന്ത്യയിൽ, പതിയെ ദക്ഷിണേന്ത്യയിൽ എന്തൊക്കെയാണ് ഒളിപ്പടയൊരുക്കങ്ങളെന്ന് അറിയണം. അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്തയിടത്ത് പണിത ശ്രീരാമ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. എന്തേ, രാജ്യത്ത് വേറെ ആചാര്യന്മാരൊന്നും ഇല്ലായിരുന്നോ? പകുതി നിർമ്മാണം പോലും പൂർത്തിയാകാത്ത ക്ഷേത്രമാണ് ഇങ്ങനെ ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്തത്. അത് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിയും. അത് തന്നെ കാരണം. ശ്രീരാമന്റെ ജന്മദിനമായി അറിയപ്പെടുന്ന രാമനവമി വരെ കാത്തു നിൽക്കാതെ ആ പ്രതിഷ്ഠ നടത്തിയതിനെ ശങ്കരാചാര്യ സ്വാമികൾ പോലും വിമർശിച്ചു. എന്നാൽ അതൊക്കെ തള്ളിക്കളഞ്ഞാണ് ആ ചടങ്ങ് നടന്നത്. അപ്പോൾ അത് രാഷ്ട്രീയമല്ലേ? മതപരമായ ചടങ്ങ് ഔദ്യോഗിക പരിപാടിയായിട്ടാണ് ഈ രാജ്യം നടത്തിയത്. രാഷ്ട്രപിതാവിനെ വധിച്ച പ്രത്യയശാസ്ത്രം രാജ്യത്ത് ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന, അത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന സംഘടനയുടെ തലവൻ കൂടി പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് പ്രധാനമന്ത്രി ആ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയെന്നത് മതനിരപേക്ഷ രാഷ്ട്രം മതരാഷ്ട്രമായി തീരുന്നതിനെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു. തികച്ചും നിസ്സംഗതയോടെയാണ് രാജ്യത്തെ നാലാത്തുണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഭൂരിപക്ഷ മാധ്യമങ്ങളും അതിനെ പിന്താങ്ങിയത് എന്നതും പ്രതിഷേധാർഹം തന്നെയാണെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. പൂർത്തിയാകാത്ത ക്ഷേത്രം തുറന്നു കൊടുക്കുന്നതിന് പ്രധാനമന്ത്രി ധൃതി കാട്ടിയത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോൾ നാം ചിന്തിക്കണം, അതിന് പിന്നിൽ ഒരു വൻ ഗൂഢാലോചന ഉരുണ്ട് കൂടുകയല്ലേ എന്ന്. RSSനും BJPക്കും 2024 തിരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് വളരെ അത്യാവശ്യം. അടുത്ത വർഷമാണ് RSSന്റെ ശതാബ്ദി. ആ ഘട്ടത്തിൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ ഉണ്ടായാലേ ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനം അന്ന് ഔദ്യോഗികമായി നടത്താൻ നരേന്ദ്രമോദിക്ക് കഴിയൂ, അല്ലെങ്കിൽ യോഗിക്ക് കഴിയൂ. അതിനാൽ എന്ത് വില കൊടുത്തും അവർക്ക് ജയിച്ചേ മതിയാകൂ. മനോഹര മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിയാണ് 2014 മോദി അധികാരത്തിൽ വന്നത്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, ഗുഡ് ഗവേണൻസ്, അഴിമതി മുക്ത ഭരണം, വർഷം തോറും 2 കോടി പേർക്ക് തൊഴിൽ, വിദേശത്തു നിന്നുള്ള കള്ളപ്പണം പിടിച്ചെടുത്ത് ഓരോ കുടുംബത്തിൻ്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വരെ നിക്ഷേപം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ നിങ്ങൾ ഓർക്കണം. എന്നാൽ 10 വർഷത്തെ ഈ ഭരണത്തിനിടയിൽ ഈ വാഗ്ദാനങ്ങളെല്ലാം ജലരേഖകളായി. ഇനി ഇക്കാര്യം ആവർത്തിച്ച് ഒരു വിജയം അസാധ്യമാണെന്ന് PR ടീമിന് അറിയാം. അത് കണ്ടതോടെയാണ് വർഗീയ ധ്രുവീകരണം എന്ന പതിവ് അജണ്ടയിലേക്ക് മോദിയും BJPയും മാറിയത്. അതിന്റെ ഭാഗമായാണ് ധൃതി പിടിച്ചുള്ള അയോധ്യയിലെ ഈ ചടങ്ങ്. 2024 തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതിനാലാണ് വൈകാരിക വർഗീയ വിഷയങ്ങളിൽ മോദിയും സംഘപരിവാറും ഊന്നുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദു വികാരം ഇളക്കിവിട്ട് വോട്ട് നേടാനുള്ള എളുപ്പവഴി എന്ന നിലയിലാണ് ഈ ക്ഷേത്രത്തെ മുന്നിൽ നിർത്തിയിരിക്കുന്നത്. ആട്ടിൻതോലിട്ട് ചെന്നൈയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നിരിക്കുന്നു. പ്രതിഷ്ഠ ചടങ്ങിന്റെ തത്സമയ സംരക്ഷണത്തിൽ ഒരാളെ മാത്രമേ കാണാനാകുമായിരുന്നുള്ളൂ, മോദി മാത്രം. ക്യാമറകൾ മറ്റുള്ളവരിലേക്ക് തിരിയാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും PR ടീം നടത്തിയിരുന്നു. അദാനിയെയും അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അമിത്ഷായെയും രാജ്നാഥ് സിംഗിനെയും ഒക്കെ പടിക്ക് പുറത്ത് നിർത്തി, അയോധ്യയ്ക്ക് പുറത്ത് നിർത്തി, ക്യാമറയ്ക്ക് വെളിയിൽ നിർത്തി. അങ്ങനെ ഹൈന്ദവ ജനതയ്ക്ക് നഷ്ടപ്പെട്ട രാമനെ അയോധ്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതും അതിനാൽ 3ാം തവണയും പ്രധാനമന്ത്രി കസേരയിൽ തന്നെ പ്രതിഷ്ഠിക്കാൻ ഹൈന്ദവ ജനത തയ്യാറാകണം എന്നുള്ള ആഹ്വാനമാണ് നരേന്ദ്രമോദി അയോധ്യയിൽ ഉയർത്തിയത്. വർഗീയ ധ്രുവീകരണം മാളിക്കത്തിച്ച് പരമാവധി വോട്ട് പെട്ടിയിലാക്കുക മാത്രമാണ് മോദിയുടെ ലക്ഷ്യമെന്ന് വ്യക്തമാകുന്നു.
മധ്യപ്രദേശിൽ 4 ക്രിസ്ത്യൻ പള്ളികളുടെ മുകളിൽ കാവുകൊടി ഉയർത്തി. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ മസ്ജിദിന് മുകളിൽ കാവുകൊടി ഉയർത്തി. ഇതെല്ലാം വർഗീയ ധ്രുവീകരണ വലകളല്ലേ? ഇതിൽ നിന്ന് ലാഭം കൊയ്യാൻ സംഘപരിവാർ എടുക്കുന്ന നടപടികളല്ലേ? എന്നാൽ ഇതുകൊണ്ട് മാത്രം 2024 തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ മോദിക്ക് കഴിയുമോ എന്നതാണ് മില്യൺ ഡോളർ ചോദ്യം. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതിനാലാണ് വൈകാരിക വർഗീയ വിഷയങ്ങളിൽ മോദിയും സംഘപരിവാറും ഊന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് MB ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് ഗവർണർ കെട്ടുന്ന വിഡ്ഢിവേഷമെന്നും കേരള സമൂഹത്തിന് ഏശാൻ പോകുന്നില്ല എന്ന്. ന്യായമായും സത്യസന്ധമായും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ജനതയുള്ള നാടാണ് ഈ കേരളം. ആ കേരളത്തിൽ തെറ്റായ പ്രവണതകൾ പരത്താനുള്ള പ്രവർത്തനങ്ങളാണ് ഗവർണർ മുന്നിട്ടിറങ്ങി നടത്തുന്നത്. അതെല്ലാവർക്കും വ്യക്തമായി ദൃശ്യങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ട്. ഈ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ജനങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല എന്നും വളരെ വ്യക്തമാക്കുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ.